വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി സി എസ് എസിന്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ബ്ലോക്ക് ലെവൽ എലമെന്റിന് സി എസ് എസിന്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ബ്ലോക്ക് ആയിരിക്കും. ഇൻലൈൻ എലമെന്റിന് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇൻലൈൻ ആയിരിക്കും, അതായത് ഡിവ് ഒരു ബ്ലോക്ക് ലെവൽ എലമെന്റ് ആണ്. സ്പാൻ എന്ന് പറയുന്നത് ഒരു ഇൻലൈൻ എലമെന്റ് ആണ്, സ്പാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരേ ലൈനിൽ തന്നെ കണ്ടന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പാൻ ഉപയോഗിച്ചാലും മതി. ഇനി ഡിവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് ലൈനിലേക്കാണ് വരാം. അപ്പോൾ ഇവിടെ ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റ് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ രണ്ട് ഡിവ് ഇട്ട, രണ്ട് ഡിവിന് ക്ലാസ് ബ്ലോക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ബ്ലോക്ക് എന്ന് പറഞ്ഞ ക്ലാസിന്റെ സ്റ്റൈൽ എന്താണ്? ഡിസ്പ്ലേ ബ്ലോക്ക്, അതിന് വിഡ്ത്ത് 100 പിക്സൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, 100% യൂട്ടിലൈസ് ചെയ്യും. ഞാൻ വിഡ്ത്ത് 100 പിക്സൽ സ്പെസിഫിക് കൊടുത്താണ്. ബാക്ക്ഗ്രൗണ്ട് കളറ് ലൈറ്റ് ബ്ലൂം, അതേപോലെ തന്നെ മാർജിന് കുറച്ച് മാർജിന് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലും ബോട്ടും ഒരു 10 പിക്സൽ വെച്ച് മാർജിന് കൊടുത്തിട്ടുണ്ട്, എലമെന്റ്സ് ടച്ച് ചെയ്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഒരു ബ്ലോക്ക് ലെവൽ എലമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻലൈൻ എലമെന്റിന് എന്തായിരിക്കും? ഡിസ്പ്ലേ ഇൻലൈൻ ആയിരിക്കും. അതിന് എന്തിന്റെ പാഡിംഗ് കൊടുത്തിട്ടുണ്ട്, മാർജിനും കൊടുത്തിട്ടുണ്ട്. പാഡിംഗ് എന്ന് പറയുന്നത് കണ്ടന്റ് ഉള്ളിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻലൈൻ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻലൈൻ ബ്ലോക്ക്. നിങ്ങൾക്ക് ഇൻലൈൻറെ സ്വഭാവം, അതായത് ഇൻലൈൻ എലമെന്റ് എന്തായിരിക്കും, ഒന്നിലധികം എലമെന്റ് അടുത്തടുത്ത് തന്നെ ഒരു റോല് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മാർജിൻ കൊടുത്തോണ്ടാണ് അവിടെ സ്പേസ് വന്നത്. അപ്പം അടുത്ത റോയിലേക്ക് പോവാതെ ഇത് സെയിം ലൈനിൽ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ഇൻലൈൻ കൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ ഇൻലൈൻ കൊടുത്തു, നമുക്ക് ഇൻലൈൻ വേണം. പക്ഷെ ഇൻലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിഡ്ത്തും അതേപോലെ തന്നെ ഹൈറ്റും സ്പെസിഫിക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇൻലൈൻ ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാലോ ഇൻലൈനിന്റെ സ്വഭാവം, അതായത് ഒരേ റോയിൽ തന്നെ നിൽക്കുന്ന ആ ഒരു സ്വഭാവം കിട്ടും, പ്ലസ് വിഡ്ത്തും ഹൈറ്റും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഇൻലൈൻ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻലൈൻ ബ്ലോക്ക് ഇതിന് വിഡ്ത്തും ഹൈറ്റും നമുക്ക് സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടന്റിനനുസരിച്ചല്ല. അപ്പോ നേരത്തെ ഇപ്പുറത്ത് ഇൻലൈനിന് എങ്ങനെയാണ്, ആ ഒരു കണ്ടന്റിനനുസരിച്ചാണ് വന്നത്. ഇൻലൈൻ എലമെന്റിന്റെ കണ്ടന്റ് എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ചുള്ള സൈസ് യൂട്ടിലൈസ് ചെയ്തു. ഇവിടെ നമ്മൾ ഇൻലൈൻ ബ്ലോക്കിന് നമുക്ക് സ്പെസിഫിക് വിഡ്ത്തും ഹൈറ്റും കൊടുത്തു, ഇവിടെ നമ്മൾ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് എലമെന്റിന് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് എലമെന്റിന് കൊടുക്കുന്ന വിഡ്ത്ത് ഹൈറ്റ് സ്വഭാവങ്ങളും ഇൻലൈനിന്റെ ഒരേ റോയിൽ തന്നെ ഒന്നിലധികം എലമെന്റ്സ് അലോ ചെയ്യുന്ന സ്വഭാവം കൂടെ കൂടിച്ചേർന്ന ഒരു ബിഹേവിയർ ആണ് ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഇൻലൈൻ ഹൈഫൺ ബ്ലോക്ക്. അതാണ് മറ്റൊരു ഡിസ്പ്ലേ പ്രോപ്പർട്ടി വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതിന്റെ സ്വഭാവങ്ങൾ പറയുമ്പോൾ, ബ്ലോക്ക് എന്ന് പറയുന്നത് പുതിയ ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുക, അത് ഒരു എലമെന്റ് എടുത്ത് രണ്ടാമത്തെ പുതിയ ലൈനിലാണല്ലോ സ്റ്റാർട്ട് ചെയ്ത്. ഇൻലൈൻ എന്ന് പറയുമ്പോൾ ഒരേ എലമെന്റിലാണ്, ഇപ്പൊ പുതിയ ലൈനിലല്ല സ്റ്റാർട്ട് ചെയ്യുക. ഇൻലൈൻ ബ്ലോക്കും പുതിയ എലമെന്റിൽ സ്റ്റാർട്ട് ചെയ്യില്ല. വിഡ്ത്ത് എന്ന് പറയുന്നത് ഫുൾ വിഡ്ത്ത് എടുക്കും ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ. ഇൻലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടന്റിനനുസരിച്ച് മാത്രം. ഇനി ഇൻലൈൻ ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ പറ്റും, ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും ബ്ലോക്ക് ലെവൽ എലമെന്റ് ആകുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഇൻലൈൻ ആകുമ്പോൾ ഹൈറ്റ് ബേസ്ഡ് ഓൺ കണ്ടന്റിനനുസരിച്ചായിരിക്കും. ഇൻലൈൻ ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇൻലൈൻ അല്ലെങ്കിൽ ഇൻലൈൻ ബ്ലോക്ക്. പിന്നെ അതേപോലെ ബ്ലോക്ക് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്.